നമസ്കാരം. ലോകമെമ്പാടുമുള്ള മലയാളികളുടെ കുട്ടികൾക്ക് ലളിതമായി മലയാളം പഠിക്കാനുള്ള ഒരു പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. യൂട്യൂബിൽ സൗജന്യമായി എവിടെയും ആർക്കും വരിക്കാരാകാനുള്ള അവസരം ഉണ്ടാവും. മധുരം മലയാളം എന്നാണ് ഈ മാതൃഭാഷാ പരിശീലന പരിപാടിയുടെ പേര്. എല്ലാ ഭാഷകളും നല്ലതാണ്, മാതൃഭാഷയാണ് ഒരുവന് അന്തർഗതം വളരെ സമർത്ഥമായി മറ്റൊരാൾക്ക് പകരുന്നതിനുള്ള ഏറ്റവും ശക്തമായ ഉപാധി. അതുകൊണ്ട് തന്നെ മാതൃഭാഷ പഠനം ഇന്ന് ലോകമെമ്പാടുമുള്ള മലയാളികൾ ആവേശപൂർവം സ്വീകരിക്കുകയാണ്. എന്തിനാണ് മലയാളം പഠിക്കുന്നത്, മാതൃഭാഷ പഠിക്കുന്നത് എന്നുള്ള സംശയം ഇപ്പോൾ ആർക്കും ഇല്ല. ഭാഷ സംസ്കാരമാണ്. ഇന്നലകളെ അറിയാത്ത ഒരു ജനത വേറൊറ്റ മരമാണ്. ഇന്നലകളെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചരിത്രബോധവും സംസ്കാരബോധവും ഇല്ലാത്ത ഒരു ജനതയുടെ പതനം ആസന്നമാണ് എന്നാണ്. അപ്പോൾ സ്വന്തം ഭാഷയിലൂടെ സ്വന്തം ചരിത്രവും സംസ്കാരവും പഠിക്കുക എന്നത് ഏതൊരു വ്യക്തിയുടെയും അതുപോലെ ജനതയുടെയും സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും എല്ലാം പുരോഗതിക്ക് അനിവാര്യമാണ്. ലോകമെമ്പാടും ഉള്ള വികസിത രാജ്യങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവരുടെ ഭാഷയെയും അവരുടെ സംസ്കാരത്തെയും വീണ്ടെടുത്തുകൊണ്ടാണ് ആ രാജ്യത്തിന് പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് ബോധ്യമാണ്. അതുകൊണ്ട് തന്നെ കേരള സംസ്കാരം പരിചയിക്കുന്നതിന്, ഭാരതീയ സംസ്കാരം പരിചയിക്കുന്നതിന് മാതൃഭാഷാ പഠനം അനിവാര്യമായിരിക്കുന്നു. അങ്ങനെ ലളിതമായി മലയാള പഠനം ഇവിടെ തുടങ്ങുകയാണ്. മലയാളം എന്നതുകൊണ്ട് ആ വാക്കിൻ്റെ തന്നെ അർത്ഥം എന്താണ് എന്നതിൽ നിന്നാണ് നമ്മുടെ പഠനം ആരംഭിക്കേണ്ടത് എന്ന് തോന്നുന്നു. ആളം എന്നാൽ സ്ഥലം എന്നാണ് അർത്ഥം. മലയാളം എന്ന് പറഞ്ഞാൽ മലനാട്. മലബാർ, ബാർ എന്നുള്ള പദത്തിൻ്റെയും അർത്ഥം നാട് എന്നാണ്. മലനാടാണ്, മലനാട്ടിലെ ഭാഷയ്ക്കും മലനാട് എന്ന് പറഞ്ഞിരുന്നു. മലയാൺമ, മലയാഴ്മ തുടങ്ങി പല പേരുകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴത് മലനാട്ടിലെ ഭാഷ മലയാളം. ആ മലയാളം മനസ്സിലാക്കാനുള്ള ലളിതമായ ഒരു പരിപാടി തുടങ്ങുകയാണ്. അതും കുട്ടികളും രക്ഷിതാക്കളും ഒരുമിച്ചിരുന്ന് അല്പസമയം വീതം ദിവസവും ചിലവാക്കിയാൽ നമുക്ക് നമ്മുടെ ഭാഷ അനായാസം പഠിക്കാനും അതിലൂടെ സംസ്കാരബോധം ഉണ്ടാക്കാനും സാധിക്കും. അടുത്ത ദിവസം നമ്മൾ ഭാഷയിലേക്ക് കടക്കുകയാണ്. ഭാഷയെപ്പറ്റിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ തുടങ്ങി പഠനം തന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടങ്ങാം. നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം.